ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തുപെടാറാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും വന്ദനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ എല്ലായ്പ്പോഴുമുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആ ദൈവത്തിൻ്റെ കൃപ നമ്മെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലുമെല്ലാം നമുക്ക് പ്രത്യാശ തരുന്നത് നല്ലൊരു നാളേക്കുള്ള ആശംസയായിട്ടാണ് ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ചരിക്കുന്നത് അതേ ദൈവകൃപ തന്നെയാണ് നമ്മെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടുകയും താലൂലിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത് വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുവാൻ സാധിക്കും നമുക്ക് മുൻപേ നടന്നവർ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ജീവിതം നമ്മുടെ ജീവിതങ്ങളെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്നതിനെ പറ്റിയാണ് നാം അല്പമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ എന്താണ് വിശ്വാസമെന്നും യോശുവായുടെ ജീവിതത്തിലൂടെ എന്താണ് പ്രത്യാശ എന്നും നാം പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ നാം ഒരിക്കൽ കൂടി നോഹ എന്ന നമ്മുടെ പൂർവൻ്റെ ജീവിതത്തിലേക്ക് നോക്കുവാൻ പോവുകയാണ് നോഹ എന്ന നമുക്കു മുമ്പേ നടന്ന നമ്മുടെ പൂർവ്വപിതാവ് എപ്രകാരമാണ് ജീവിച്ചത് നോഹയുടെ ജീവിതത്തിലൂടെ നമുക്ക് എന്ത് നല്ല പാഠങ്ങളാണ് പഠിക്കുവാൻ കഴിയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം മെദു കൊച്ചുമകനും ലാമക്കിൻ്റെ മകനുമായിരുന്ന ലോഹ നോഹ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ നോഹയെപ്പറ്റി ഉള്ള ഒരു വിവരണത്തോടു കൂടിയാണ് തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അതിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ അത് ഇപ്രകാരം പറയുന്നു എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു അമേൻ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നമ്മെ എപ്പോഴും പരിലാളിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന അതേ കൃപ ഇപ്പോഴ് നോഹയ്ക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒൻപതാം വാക്യം പറയുന്നു നോഹയുടെ വംശ എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നോഹയുടെ വംശ വിവരിച്ചു കഴിഞ്ഞാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു അല്ലെങ്കിൽ കളങ്കരഹിതനും ആയിരുന്നു അതിനുശേഷം പറയുന്നു നോഹ ദൈവത്തോട് കൂടെ നടന്നു നോഹയെപ്പറ്റി ദൈവത്തിൻ്റെ വചനം തന്നെ സാക്ഷീകരിച്ചു കൊണ്ട് പറയുകയാണ് ആ തലമുറയിൽ ജീവിച്ചിരുന്നവരിൽ കളങ്കരഹിതനായിരുന്ന ഒരു നീതിമാനായിരുന്നു നോഹ അതുകൊണ്ട് തന്നെ നോഹയ്ക്ക് ദൈവ കൃപ ലഭിക്കുകയും തുടർന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു നോഹ ദൈവത്തിൻ്റെ കൂടെ നടന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ദൈവത്തിൻ്റെ കൂടെ നടന്നു എന്ന് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായ ഒരു വ്യായാമ മുറ ആയിരുന്നില്ല മറിച്ച് ദൈവത്തെ അനുകരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തോടൊപ്പമുള്ള ഒരു സഞ്ചാരമായിരുന്നു നോഹയുടെ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ലോക ചരിത്രത്തിലെ ആദ്യത്തെ കപ്പൽ ഉടമയായിട്ട് വേദപുസ്തകം നോഹയെ വിശേഷിപ്പിക്കുന്നു നോഹയുടെ വിശ്വാസവും ആ കപ്പലിൻ്റെ പായ്മരം എപ്രകാരം ഉയർന്ന് നിൽക്കുന്നുവോ എത്രത്തോളം ഒരു കപ്പലിൻ്റെ പായ്മരം ഉയർന്ന് നിൽക്കുന്നുവോ അപ്രകാരം നോഹയുടെ വിശ്വാസവും പ്രത്യാശവും ഉയർന്ന് നിൽക്കുന്നു സംവത്സരങ്ങൾ കൊണ്ട് ഗോഫർ മരത്തിൽ നോഹ തീർത്ത ആ പെട്ടകം തന്നെയായിരുന്നു നോഹയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം ഒൻപതാം വാക്യം പറയുന്നു നോഹ ദൈവത്തോട് ഒപ്പം നടന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ എപ്രകാരമാണ് ഒരാൾക്ക് മറ്റൊരു കൂടെ നടക്കുവാൻ കഴിയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ഇപ്രകാരം ഒരുമിച്ച് നടന്ന കുറച്ച് പേരെപ്പറ്റി നമുക്ക് പഠിക്കുവാൻ കഴിയും എമ്മാവൂസിലേക്കുള്ള യാത്രക്കിടയിൽ യേശു ക്രിസ്തു ആരെന്ന് അറിയാതെ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാതെ അവനോടുകൂടെ രണ്ട് ശിഷ്യന്മാർ നടന്നിരുന്നു കുറെ നാഴികയോളം യേശു ക്രിസ്തു അവരോടൊപ്പം നടന്നുവെങ്കിൽ പോലും അവരോടൊപ്പം സഞ്ചരിച്ചുവെങ്കിൽ പോലും അവരോടൊപ്പം സംസാരിച്ചുവെങ്കിൽ പോലും യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതിൽ യേശു ക്രിസ്തുവിൻ്റെ ഒപ്പം നടന്ന ആ ശിഷ്യന്മാർക്ക് ഒരു വലിയ വീഴ്ച പറ്റിയിരുന്നു അവർക്ക് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്നാൽ നോഹ നടന്നത് എമ്മാവൂസിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഈ ശിഷ്യന്മാരെ പോലെ ആയിരുന്നില്ല മറിച്ച് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവീക സ്വഭാവത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ടായിരുന്നു നോഹ ദൈവത്തിൻ്റെ ഒപ്പം നടന്നത് ആമോസ് പ്രവചനം മൂന്നാം അധ്യായം മൂന്നാം വാക്യം പറയുന്നു രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ എപ്രകാരം ഒരുമിച്ച് നടക്കുവാൻ കഴിയും ആമോസ് പ്രവാചകൻ ചോദിക്കുന്നതുപോലെ എപ്രകാരം രണ്ടു പേർക്ക് ഒരുമിച്ച് നടക്കുവാൻ കഴിയും അവർ തമ്മിൽ ഒത്തില്ല എങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നോഹ ദൈവവുമായി ഒത്തിരുന്നു ദൈവിക കൽപ്പനകളെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ അവൻ പ്രതിഫലിപ്പിച്ചിരുന്നു അതിനുപരി ദൈവത്തെ അനുകരിക്കുവാനുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു നോഹ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നോഹയെപ്പറ്റി സാക്ഷീകരിക്കുന്നത് നോഹ ദൈവത്തോട് ഒപ്പം നടന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഇന്ന് ഞാനും നീയും ദൈവത്തോടൊപ്പം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നടപ്പ് ദൈവത്തിൻ്റെ ഒപ്പം ആണോ എന്ന് നമുക്ക് ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം പറയുന്നു ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു നോഹയോട് ദൈവം എന്തൊക്കെ കൽപ്പിച്ചുവോ അതെല്ലാം നോഹ ചെയ്തു അതെല്ലാം പൂർണ്ണ മനസ്സോടെ നോഹ അനുസരിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഇന്ന് എനിക്കും നിനക്കും ദൈവത്തോടൊപ്പം നടക്കണം എങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തോടൊപ്പം നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം അവൻ പറയുന്നത് എന്തും അനുസരിക്കുവാൻ അതിനെ പ്രവർത്തി പദത്തിൽ എത്തിക്കുവാൻ നാം തയ്യാറാകണം നമ്മുടെ മനസ്സിൻ്റെ ആ ഒരുക്കമാണ് ദൈവത്തോടൊപ്പം നടക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം പറയുന്നു ദൈവം പറഞ്ഞതൊക്കെയും നോഹ ചെയ്തു അതൊക്കെയും അവൻ അങ്ങനെ തന്നെ ചെയ്തു ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളെയും നോഹ പ്രമാണിച്ച് നടന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവം നോഹയോട് പറഞ്ഞു നോഹയെ ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് നോഹ പറഞ്ഞു ദൈവമേ നീ എൻ്റെ ഏക ദൈവമല്ലോ നീയല്ലാതെ എനിക്ക് എപ്രകാരം ഒരു അന്യ ദൈവത്തെ ആരാധിക്കുവാനാകും നീ എൻ്റെ ദൈവമാകുന്നു വീണ്ടും നോഹയുടെ ദൈവം പറഞ്ഞു നോഹയെ ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് നീ ഒരു വിഗ്രഹത്തെയും നമസ്കരിക്കരുത് നോഹ പറഞ്ഞു നീ അല്ലാതെ എനിക്കൊരു ദൈവമില്ല ഒരു വിഗ്രഹത്തെയും ഞാൻ നമസ്കരിക്കുകയില്ല എൻ്റെ നാമം വൃത എടുക്കരുത് ശബദ്നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക അങ്ങനെയുള്ള അലിഖിതമായ ലിഖിതവുമായ എല്ലാ ദൈവിക കൽപ്പനകളെയും നോഹ അനുസരിച്ച് നടന്നു ആ അനുസരണമാണ് ദൈവത്തോടൊപ്പം നോഹയെ തൻ്റെ ജീവിതകാലം മുഴുവൻ നടക്കുവാൻ സഹായിച്ചതുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു എന്നാൽ ഉൽപ്പത്തി പുസ്തകം ആറാം അറമധ്യായം പതിനാലാം വാക്യം വായിക്കുമ്പോൾ നോഹയോട് ഒരു വിചിത്രമായ കൽപ്പന ദൈവം കൊടുക്കുകയാണ് കേട്ടുകഴിഞ്ഞാൽ വിചിത്രമെന്ന് തോന്നുന്ന ഒരു പ്രത്യേക കൽപ്പന ദൈവം നോഹയോട് കൊടുക്കുന്നു നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക നോഹയുടെ ദൈവം പറയുകയാണ് നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക അപ്പോസ് തോന്നൗലോസ് എബ്രക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ ഈ വിചിത്രമായ കൽപ്പനയെ പൗലോസ് ഇപ്രകാരം സാധൂകരിച്ചുകൊണ്ട് പറയുന്നു വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് ഉണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു ദൈവം പറഞ്ഞു നോഹയെ നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക അപ്പോൾ തന്നെ പോലീസ് പറയുകയാണ് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായത് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നോഹയുടെ പ്രവർത്തികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അച്ചഞ്ചലമായ ദൈവത്തിലുള്ള അവർണ്ണനീയമായ യഹോവയിലുള്ള അവൻ്റെ വിശ്വാസം ഒന്ന് മാത്രമായിരുന്നു അവിശ്വാസമാകുന്ന അടിത്തറയിൽ രക്ഷയാകുന്ന പെട്ടകം നോഹ പണുതു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അതുവരെ മഴ എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത അതുവരെ ജലപ്രളയം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് മുൻപിൽ നോഹയുടെ പെട്ടകം നോഹയുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായിരുന്നു അതുവരെ നോഹയ്ക്കോ നോഹയുടെ തലമുറയിൽപ്പെട്ട ഒരാൾക്കോ മഴ എന്തെന്ന് അറിയുകയില്ലായിരുന്നു അറിയില്ലാത്ത ഒരു വസ്തുതയെക്കുറിച്ച് അല്ലെങ്കിൽ അന്നുവരെ കാണാത്തവയെക്കുറിച്ച് യഹോവയിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടായപ്പോൾ അതിനെപ്പറ്റി ആശങ്കകൾ ഉന്നയിക്കാതെ അതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കാതെ നോഹ പരിപൂർണമായി വിശ്വസിച്ച് ആ കൽപ്പനയെ ശിരസ വഹിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അതുകൊണ്ടാണ് അപ്പോസ് പൗലോസ് വീണ്ടും പറഞ്ഞത് വിശ്വാസത്താലുള്ള നീതിക്ക് അപ്രകാരം നോഹ തീരുന്നു അജഞ്ചലമായ അവർണ്ണനീയമായ അവിശ്വസനീയമായ നോഹയുടെ വിശ്വാസം കൊണ്ട് അവൻ ഇപ്പോൾ നീതിക്ക് അർഹനായി അർഹനായിത്തീരുന്നു അല്ലെങ്കിൽ അവകാശിയായി തീർന്നു എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു നോഹയുടെ പെട്ടകം എന്ന് പറയുന്നത് കേവലം ഒരു കപ്പൽ അല്ലെങ്കിൽ ഗോഫർ മരത്തിൽ പണിത ഒരു കപ്പൽ ആയിരുന്നില്ല മറിച്ച് അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു അല്ലെങ്കിൽ ദൈവിക പദ്ധതിയുടെ ഫലമായിരുന്നു നോഹയുടെ പെട്ടകമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ പെട്ടകത്തിൻ്റെ ഓരോ മുക്കും മൂലയും എപ്രകാരം ആയിരിക്കണമെന്ന് ഒരു വലിയ പദ്ധതി അല്ലെങ്കിൽ ഒരു രൂപകൽപ്പന ദൈവം കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇപ്രകാരം അവിടെ പറയുന്നു നീ ഒരു പെട്ടകമുണ്ടാക്കണം അതിനകത്ത് അറകളുണ്ടാക്കണം അതിൻ്റെ അകത്തും പുറത്തും കീഴ്ത്തേക്കണം അതിൻ്റെ നീളം മുന്നൂറ് മുഴം വീതി അൻപത് മുഴം അങ്ങനെ എല്ലാം കണക്കുകളെല്ലാം വളരെ കൃത്യമായിട്ട് നോഹ കൊടുത്തു അപ്പോൾ ഈ പെട്ടകം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി ആയിരുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു രൂപകൽപ്പന ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്ന് പത്രോസ് മൂന്നാമധ്യായം ഇരുപതാം വാക്യം പറയുന്നു ആ പെട്ടകത്തിൽ അല്പജനം എന്നുവച്ചാൽ പറയാണ് ആ പെട്ടകത്തിൽ അല്പജനം എന്നുവെച്ചാൽ നോഹയുടെ ഭവനം എന്ന് വെച്ചാൽ പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നോഹ ഗോഫർ മരത്തിൽ ഉണ്ടാക്കിയ ആ പെട്ടകം അത് രക്ഷയുടെ അടയാളമായിരുന്നു അല്ലെങ്കിൽ നോഹ ഗോഫർ മരത്തിൽ സംവത്സരങ്ങൾ കൊണ്ട് പണി കഴിപ്പിച്ച ആ പെട്ടകം പ്രതിനിധാനം ചെയ്തിരുന്നത് ദൈവിക പദ്ധതിയെ ദൈവിക രക്ഷയെ ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്ന് നാമും ഒരു രക്ഷാ പദ്ധതിയുടെ ഭാഗമാണ് നമ്മുടെ പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് ഒരു നിത്യതയിലേക്ക് നയിക്കുവാനുള്ള ഒരു വലിയ രക്ഷാ പദ്ധതി ഇന്ന് നമുക്ക് മുൻപിലുമുണ്ട് നമ്മുടെ പിതാവായ ദൈവം ആ രക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ പിതാവായ ദൈവം ആ രക്ഷാ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഗലിയത്തിൻ്റെ ലേഖനം നാലാം അധ്യായം നാലാം വാക്യം പറയുന്നു കാല സമ്പൂർണത വന്ന നമ്മുടെ അരുമ രക്ഷകൻ ജനിച്ചു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം ഇപ്രകാരം പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ അവൻ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു നമ്മുടെ പിതാവായ ദൈവം നമ്മെ അത്രമേൽ അധികം സ്നേഹിച്ചു അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനെ യേശു ക്രിസ്തുവിനെ യാഗമായി അവൻ നൽകിയത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവൻ്റെ ശുശ്രൂഷകൾ നടത്തിയപ്പോൾ അവസാനം കാൽവരി കുരിശിൽ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ അവൻ കുരിശിന്മേൽ തൂങ്ങി ആടിയപ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ രക്ഷാ പദ്ധതി തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മുറിവിൽ കൂടിയാണ് നമ്മുടെ രോഗത്തിന് സൗഖ്യം വന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലാണ് ഞാനും നിങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലാണ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി തീർന്നത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പത്താം വാക്യം ഇപ്രകാരം പറയുന്നു കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻല്ലോ മനുഷ്യ പുത്രൻ വന്നത് ദൈവത്തിൻ്റെ ആ വലിയ രക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് കാണാതെ പോയതന്നെ തിരഞ്ഞ് രക്ഷിക്കുവാൻ വേണ്ടിയാണ് പാപത്തിൽ കാണാതെ പോയ അല്ലെങ്കിൽ പാപത്തിൻ്റെ ശമ്പളമായ ആ മരണം ഏറ്റുവാങ്ങേണ്ടിയിരുന്ന നമ്മളെയെല്ലാം കണ്ടെത്തി ദൈവത്തിങ്ങളിലേക്ക് നയിക്കുക അതിലുപരി ആ നിത്യ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്ന ആത്യന്തികമായ ലക്ഷ്യമായിരുന്നു എന്ന പരമപ്രധാനമായ ഒരു ലക്ഷ്യമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ കാൽവരി കുരിശിൽ അവൻ അവനെ തന്നെ ഒരു യാഗമായി സമർപ്പിച്ചപ്പോൾ കാൽവരി കുരിശിൽ അവൻ തൻ്റെ രക്തം ചിന്തിയപ്പോഴാണ് ആ വലിയ രക്ഷാ പദ്ധതി നമ്മുടെ ഇടയിൽ വിജയിച്ചു നമ്മളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു ഉയർത്തുവാൻ യേശു ക്രിസ്തു എന്ന അരുമനാഥൻ അവൻ്റെ ജീവൻ ത്യജിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ ദൈവ കൽപ്പനയെ അനുസരിച്ച് പ്രാപിക്കുവാനായി നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ കയറിയതായി പറയുന്നു ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം പറയുന്നു നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു ജലപ്രളയം നിമിത്തം നോഹയുടെ ഭവനത്തിലുണ്ടായിരുന്ന അവൻ്റെ പുത്രന്മാരും ഭാര്യമാരും അങ്ങനെ പേർ ജലപ്രളയം നിമിത്തം ആ പട്ടകത്തിൽ കടന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഇന്ന് നമ്മുടെ ഭവനം സുരക്ഷിതമാണോ ആസന്നമായ ഒരു നാശത്തിൽ നിന്ന് ആസന്നമായ ജലപ്രളയം പോലെ സർവനാശം വിതയ്ക്കുന്ന ഒരു സമയത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ഭവനം സുരക്ഷിതമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു മത്തയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം പറയുന്നു ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയവോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രൻ്റെ വരവും അപ്രകാരമാകുന്നു സുവിശേഷക്കാരനായ മത്തായി ഇപ്രകാരം പറയുകയാണ് ജലപ്രളയം വന്ന് എല്ലാവരെയും നശിപ്പിച്ച് കളയുവോളം അവർ ഒന്നും അറിഞ്ഞതുമില്ല മനുഷ്യപുത്രൻ്റെ വരവും അപ്രകാരമായിരിക്കും നോഹയുടെ തലമുറയെപ്പറ്റി ചിന്തിക്കുകയാണ് എങ്കിൽ നോഹയുടെ സമകാലീന ജനങ്ങൾ ജീവിച്ചിരുന്നത് അവർ നയിച്ചിരുന്നത് ലൗകികമായ ഒരു ജീവിതമായിരുന്നു ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ ദൈവാരാധനയ്ക്ക് സ്ഥാനം കൊടുക്കാതെ തികച്ചും ആഡംബരപൂർണമായ ലൗകികമായ ഒരു ജീവിതമാണ് നോഹയുടെ തലമുറയിൽപ്പെട്ടവർ ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും എടുത്തും ജീവിച്ചു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ മതാസൻ പറയുന്നു അപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ വരവും ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് കണ്ണ് ഓടിക്കാം നമ്മുടെ സമൂഹം ഇന്ന് എപ്രകാരമാണ് ജീവിക്കുന്നത് ആത്മീയമായ ഒരു ജീവിതം അവർ നയിക്കുന്നുണ്ടോ അതോ ലൗകികതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ലൗകികപരമായ ലോകപരമായ ഒരു ജീവിതമാണോ അവർ നയിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവത്തിന് യാതൊരു സ്ഥാനവും കൊടുക്കാതെ ദൈവത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ലോകപരമായ ഒരു ജീവിതം ജീവിച്ച് തീർക്കുന്നതിൽ തിടുക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ലോകം ലോകത്തിനോടും രാജ്യം രാജ്യത്തിനോടും ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ യുദ്ധങ്ങൾ ഇവയെല്ലാം നമുക്കിപ്പോള് കാണുവാൻ സാധിക്കും തണുത്തു പോകുന്ന സ്നേഹം കാണുവാൻ സാധിക്കും നമ്മുടെ സമൂഹത്തിൽ അടിക്കടി വരുന്ന പ്രകൃതി ദുരന്തങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതെല്ലാം കാണുമ്പോഴാ ഇതെല്ലാം വായിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കണം മനുഷ്യ പുത്രൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇതാ ഞാൻ വേഗം വരുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നമ്മുടെ ക്രിസ്ത്യേശു നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു ഇതാ വേഗം വരികയാണ് എന്നാൽ യേശു ക്രിസ്തു വരുമ്പോൾ അവന് മനുഷ്യരിൽ വിശ്വാസം കണ്ടെത്താനാകുമോ നോഹയും തൻ്റെ കുടുംബവും ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ അടിയുറച്ച ഒരു വിശ്വാസം അച്ചഞ്ചലമായ ഒരു വിശ്വാസം അതിശക്തമായ ഒരു വിശ്വാസം ഇന്ന് യേശു മനുഷ്യർക്കിടയിൽ കാണുവാൻ സാധിക്കുമോ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ വിശ്വാസം എപ്രകാരമാണ് യേശു ക്രിസ്തു വരുമ്പോൾ അവനോടൊപ്പം നിത്യ ജീവിതം വാഴുവാൻ നമ്മുടെ വിശ്വാസം നമ്മളെ പ്രാപ്തരാക്കുമോ അത്തരത്തിൽ യോഗ്യമായ ഒരു വിശ്വാസമാണോ നമുക്ക് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്രകാരം അല്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഉൽപ്പത്തി പുസ്തകം ഏതാമധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഭൂമിയിൻ മനുഷ്യനും മൃഗങ്ങളും ഇടജാതികളും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി ദൈവകൽപ്പനയെ അനുസരിക്കാത്ത വിശ്വാസത്തിൽ മുറുക പിടിക്കാത്ത ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചു പോയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ ക്രിസ്ത്വേശുവിൽ നമ്മുടെ വിശ്വാസം നാം അർപ്പിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു അനിവാര്യമായ ആസന്നമായ ഒരു നാശം ഒരു ദുരന്തം നമ്മെ കാത്തിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് നോഹയും തൻ്റെ കുടുംബവും എപ്രകാരം പെട്ടകത്തിൽ കയറിയുമോ അത്തരത്തിൽ നമുക്കും രക്ഷയാകുന്ന ആ പെട്ടകത്തിലേക്ക് കയറാം യഷ്യ പ്രവാചകൻ ഒന്നാം അധ്യായം ഒൻപതാം വാക്യം പറയുന്നു യഹോവ നമുക്ക് അത്യല്പമായ ഒരു ശേഷിപ്പ് വെച്ചില്ലായിരുന്നുവെങ്കിൽ നാം സോതോം പോലെയായേനെ ഗൊമോറയ്ക്ക് സദൃശ്യമായേ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നോഹ പണിത ആ പെട്ടകം അത് രക്ഷയെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് മുൻപിലുള്ള ആ പെട്ടകം എന്ന് പറയുന്നത് ശേഷിപ്പിന്റെ ഭാഗമാവുക അല്ലെങ്കിൽ ശേഷിപ്പ് സഭയുടെ ഭാഗമാവുക എന്നതാണ് യശ്യ പ്രവചനം പറയുന്നു യഹോവ്യായ ദൈവം നമുക്ക് വേണ്ടി ഒരു രക്ഷയുടെ പെട്ടകം നീക്കി വച്ചിരിക്കുന്നു നമുക്ക് വേണ്ടി അത്യല്പമായ ഒരു ശേഷിപ്പ് വെച്ചിരിക്കുന്നു ഇന്ന് നാം ആ ശേഷിപ്പിൻ്റെ ഭാഗം ആകുന്നുണ്ടായെങ്കിൽ നമുക്കും തീർച്ചയായും രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും അപ്പോ സ്വല പ്രവർത്തകൾ പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നമുക്ക് നമ്മുടെ കുടുംബത്തിന് രക്ഷ പ്രാപിക്കണമെങ്കിൽ നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവ കൽപ്പനയും യേശു വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമായ ആ ശേഷിപ്പിൻ്റെ ഭാഗം നാം ആയേത്തീരൂ അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് അനിവാര്യമായ ഒരു ദുരന്തത്തിൽ നിന്നും രക്ഷ രക്ഷപ്രാപിച്ച് ദൈവത്തോടൊപ്പം അനന്തമായ ഒരു ആയുസ് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനവേ നമുക്ക് മുൻപേ നടന്ന നമ്മുടെ പൂർവ്വ നോഹ നമുക്ക് വേണ്ടി ഏറ്റവും ഉത്തമമായ ഏറ്റവും ഉദാന്തമായ വിശ്വാസത്തിൻ്റെ ജീവിതം കാഴ്ചവെച്ചിട്ടു പോയി തൻ്റെ വിശ്വാസ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹാസങ്ങളും എല്ലാം കേൾക്കേണ്ടി വന്നെങ്കിലും അതിനെയെല്ലാം ത്യജിച്ച് യേശുവിനുള്ള വിശ്വാസം നോഹ മുറുകെ പിടിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ നമുക്കും വിശ്വസിക്കാം ആ വിശ്വാസം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കും എന്ന് ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ആസന്ന കാലത്ത് മനുഷ്യ പുത്രൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലത്ത് നമുക്ക് യേശുക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിക്കാം അവൻ്റെ കൽപ്പനകളിൽ പൂർണ്ണമായും ചരിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അവിടെങ്കിലെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്വനായ പിതാവെ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു നോഹ എന്ന അടിയങ്ങളുടെ പിതാവിൻ്റെ ജീവിതത്തിലൂടെ അടിയങ്ങൾക്ക് കാണിച്ചു വന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രതീകത്തിനായി സ്തോത്രം ചെയ്യുന്നു അത്രത്തിൽ അചഞ്ചലമായ ഒരു വിശ്വാസ ജീവിതം നയിച്ച് യേശു ക്രിസ്തുവിൻ്റെ കൂടെ അനന്തമായ ഒരു ആയുസ് ജീവിക്കുവാൻ നീ അടി സഹായിക്കുമാറാകണം നീമേ അടിയങ്ങളുടെ കൂടെ ഇരിക്കണം സകല മാനവ മഹത്വം പങ്കെടുക്കണം എല്ലാം വീണ്ടും വരുന്ന യേശുവിൻ്റെ ധന്യമുള്ള നാമൽ തന്നെ ആമേൻ